ജൂൺ 3 ബഹ്റൻ വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ്. നമ്മൾ ഈ ബഹ്റൻ വാർത്തയെ തന്നെ പലവട്ടം പറഞ്ഞതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ബഹ്റൻ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ബാഗേജ് എടുത്തുകൊണ്ട് പോകുമ്പോൾ യാത്രക്കാർ പലപ്പോഴും ശ്രദ്ധിക്കാതെ അത് കൊണ്ടുപോകുന്നു, മാറിപ്പോകുന്നു, പിന്നെ വലിയ പുരിവാലായി മാറുന്നു, അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി കിടന്നോടുന്നു. ഇന്ന് രാവിലെയും ഈ ജൂൺ 3 രാവിലെയും സംഭവിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനെത്തിയ ഒരു കുടുംബം, അവർ ഇപ്പൊ ജുവാൻ എന്നുള്ള ജുവാന എന്ന് കണ്ടപ്പോഴത്തേക്കും മാറിയെടുത്തിരിക്കുകയാണ്. ജുവാനും ജുവാനയും തമ്മിൽ പെട്ടിയുടെ പേര് കണ്ടപ്പോൾ പെട്ടെന്ന് മാറി. ഇത് സംഭവിച്ചിരിക്കുന്ന ദുരന്തം ചെറുതല്ലല്ലോ, ഒരു സ്പെല്ലിങ്ങിന് വ്യത്യാസമായിരിക്കും, പേരൊരുപോലെ ഇരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ആ നമ്പറൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ പേരാണ്, നമ്മുടെ ബാഗേജ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ട ഐഡന്റിഫിക്കേഷൻ എന്തെങ്കിലും വെച്ചിട്ടോ മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ ബുദ്ധി കാണിച്ചിട്ടോ കൊണ്ടുപോകണം. ഏതായാലും ഈ വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല ബാഗേജ് മാറിപ്പോയി എന്നുള്ള കാര്യം. ആ ബാഗേജ് കിട്ടാൻ വേണ്ടി ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ പോയി സമീപിക്കുക. രണ്ട് കൂട്ടരും അവിടെ പറയാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരോടും പറയുന്നത് ഇങ്ങനെയാണ്, ഒരാൾ മാത്രമാണ് മെസ്സേജ് നമുക്ക് തന്നത്. രണ്ടാമത്തെ കൂട്ടരോടും പറയുന്നു ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ പോവുക, മറ്റേ ആളോട് അങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നുമുണ്ട്. ഇന്ന് ബഹ്റിനിലെ മലയാളി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ എല്ലാവരും ആവേശത്തിൽ, വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ, അങ്ങോട്ടിങ്ങോട്ടുമുള്ള ചില പരാതി പറച്ചിലുകൾ ഒക്കെയായിട്ടാണ് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ റിസൾട്ടിനെ ചുറ്റിയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും രണ്ട് കൂട്ടരും, യു ഡി എഫിൻ്റെ അനുകൂലികളും ഇടതുമുന്നണി അനുകൂലികളും അതുപോലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ടവരുമൊക്കെ, 2020 ബന്ധപ്പെട്ടവരുമൊക്കെ ബഹ്റിനിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് അനുഭാവികൾക്ക് പൊതുവെ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പിൽ ശോഭിക്കാൻ കഴിയാത്തതുകൊണ്ടും സംഘടനാതലത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ ഒന്ന് മങ്ങി മയങ്ങിക്കടന്നിരുന്ന കോൺഗ്രസ് അനുഭാവികൾ ബഹ്റിനിൽ സജീവമായി ഇപ്പോൾ ഇന്നത്തെ വിജയത്തോടുകൂടി രംഗത്തിറങ്ങി. ഉമാ തോമസ് ചരിത്രപരമായ വിജയമാണ് നേടിയിരിക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റി. അതേസമയം ഇടതുപക്ഷ അനുഭാവികൾ പറയുന്നുണ്ട് 2244 വോട്ടുകൾ കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് LDF, അതുകൊണ്ട് വോട്ട് മറിച്ചതാണ് എന്ന് പറഞ്ഞുള്ള പ്രചരണം നടക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ പ്രവാസ ഭൂമികയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ബഹ്റിലെ മലയാളി സമൂഹം. ബഹ്റിലിപ്പോൾ 5 മഹാമാരിയാൽ ക്രിട്ടിക്കൽ എന്ന കാറ്റഗറിയിൽ കഴിയുന്നത്. ആശുപത്രികളിലെല്ലാം കൂടി 27 ഈ അന്താരാഷ്ട്ര തലത്തിലെ ഒരു ഇന്നൊവേഷൻ അവാർഡ്, പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ സെന്ററും എക്സിബിഷൻ സെന്റർ, കോൺഫറൻസ് സെന്റർ ഇതിൻ്റെയൊക്കെ പേരിലുള്ള അവാർഡ് ബഹ്റിന് കിട്ടിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, ഈ റീജിയനൊക്കെ പരിഗണിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബഹ്റിനിൽ ഓരോ നിറങ്ങളിലുള്ള ബാഗുകൾ കൊണ്ടായിരിക്കും ഈ കച്ചട കളക്ട് ചെയ്യാൻ വേണ്ടി, വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും. അതിനുവേണ്ട നിർദ്ദേശം വന്നു. ഇപ്പോൾ ചുവന്ന ബാഗാണെങ്കിൽ അത് ഏതു തരം വേസ്റ്റാണ് കളക്ട് ചെയ്യേണ്ടത്, അത് ബയോഡീഗ്രേഡബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിൽ നിർദ്ദേശം പോയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ബഹ്റിനിലോ മറ്റു രാജ്യങ്ങളിലോ പോകുമെന്നറിയില്ല, പക്ഷേ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടായിരിക്കും സൗദിയിൽ വരിക. പറഞ്ഞ രണ്ട് കാര്യങ്ങളും സൗദി അറേബ്യ ഏകദേശം സമ്മതിച്ചു. എണ്ണ ഉൽപ്പാദനം കൂട്ടുക, യമനുമായിട്ടുള്ള ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോവുക, ഈ രണ്ട് കാര്യങ്ങളിലും സൗദി അനുകൂലമായ തീരുമാനം പറഞ്ഞപ്പോൾ സന്ദർശിക്കാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നു. തീയതി വ്യക്തമാക്കിയിട്ടില്ല. മേഖല മൊത്തത്തിൽ ഉണർവോടുകൂടി അന്താരാഷ്ട്ര കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ബഹ്റിൻ വാർത്തയുടെ ജൂൺ 3 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.